ആസാദ് കാശ്മീർ പരാമർശം വലിയ വിവാദമാവുകയും ഡൽഹി പോലീസിൽ പരാതി എത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അറസ്റ്റ് ഭയന്ന് ഡൽഹിയിൽ നിന്നും കെ ടി ജലീൽ മുങ്ങിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പുലർച്ചെ 3 മണിക്ക് തന്നെ ജലീൽ വിമാനത്തിൽ കയറിയെന്നാണ് വിവരം. ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്ന ആശങ്കയാണ് ഇതിന് കാരണം. അതിനിടെ ആസാദ് കാശ്മീരിലെ ജലീലിന്റെ പോസ്റ്റ് വേദനയായി എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതികരിച്ചു. കേരള പോലീസിന് മുമ്പിലും ജലീലിനെതിരെ പരാതിയുണ്ട്. ഈ സാഹചര്യത്തിൽ ജലീലിനെതിരെ കേരള പോലീസ് എന്തു നടപടി എടുക്കുമെന്നതാണ് നിർണായകം. നിയമസഭാ സമിതിയുടെ യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട്. ഈ യോഗവും ജലീൽ ഒഴിവാക്കി. സമിതിയിലെ മുഴുവൻ അംഗങ്ങളും ജലീലിന് എതിരാണ്. ഈ സാഹചര്യത്തിലാണ് ജലീലിന്റെ ഡൽഹിയിൽ നിന്നുള്ള മുങ്ങൽ. ജലീലിനെതിരെ കേസെടുക്കാൻ ഡൽഹി പോലീസ് ആലോചിച്ചിരുന്നു. കേരള ഹൌസിലെത്തി മൊഴിയെടുക്കാനായിരുന്നു പദ്ധതി. ഇതിനിടെയാണ് ആരോടും പറയാതെ ജലീൽ മുങ്ങിയത്. നിയമസഭാ സമിതി ഇന്നലെ അർദ്ധരാത്രിയാണ് ഡൽഹിയിലെത്തിയത്. കൂടെ എത്തിയവർ പോലും ജലീൽ ഡൽഹി വിട്ടത് അറിഞ്ഞത് രാവിലെ മാത്രമാണ്. CPM ജലീലിനെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ജലീൽ മുങ്ങിയത്. കേരള ഹൌസിന് പുറത്ത് പ്രതിഷേധമുണ്ടാകുമെന്നും ജലീൽ ഭയന്നിരുന്നു. ആസാദ് കാശ്മീർ പരാമർശത്തിൽ ഡൽഹി പോലീസിൽ പരാതി എത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്ന് പുലർച്ചെ 3 നാട്ടിലേക്ക് മടങ്ങിയ കെ ടി ജലീലിനെ ന്യായീകരിച്ച് AC മൊയ്തീൻ MLA രംഗത്തു വന്നു. വീട്ടിൽ നിന്ന് സന്ദേശം ലഭിച്ചതനുസരിച്ചാണ് ജലീൽ മടങ്ങിയതെന്നാണ് AC മൊയ്തീന്റെ വിശദീകരണം. നോർക്കയുടെ പരിപാടിയിൽ 9 MLA പങ്കെടുക്കേണ്ടതായിരുന്നു. അവർ പല കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കുന്നില്ല. പ്രവാസി കാര്യവുമായി ബന്ധപ്പെട്ട നിയമസഭാ സമിതിയുടെ യോഗമാണ് ഡൽഹിയിൽ നടക്കുന്നത്. കാശ്മീർ പരാമർശത്തിൽ CPM അഭിപ്രായമാണ് തന്റേതെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു. നാട്ടിലെത്തിയ ജലീൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ജലീൽ ഒളിവിൽ പോയെന്നും അഭ്യൂഹമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങാനായിരുന്നു നേരത്തെ ജലീൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് യാത്ര പുലർച്ചെ 3 മണിക്ക് നടത്താൻ നിശ്ചയിച്ചു. ആസാദ് കാശ്മീർ എന്ന പരാമർശത്തിലെ ആസാദ് ഇൻവെർട്ടർ കോമയിലായിട്ടും അർത്ഥം മനസ്സിലാകാത്തവരോട് സഹതാപം മാത്രമാണുള്ളതെന്ന് ഇന്നലെ രാവിലെ വരെ പ്രതികരിച്ച കെ ടി ജലീൽ വൈകുന്നേരത്തോടെ മലക്കമറിയുകയായിരുന്നു. തനിക്ക് പിഴവ് പറ്റിയെന്ന് തുറന്നു പറയാതെ പോസ്റ്റ് ദുർവ്യാഖ്യാനം ചെയ്തെന്നും നാടിന്റെ നന്മയ്ക്കായി അത് പിൻവലിക്കുന്നു എന്നുമാണ് ജലീൽ അറിയിച്ചത്. വിവാദമായ പോസ്റ്റിലെ കാശ്മീരിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കി 1947 പൂർണ്ണമായി ഇന്ത്യയോട് ലയിച്ചു എന്നും തിരുത്തി. CPM നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് കെ ടി ജലീലിന്റെ പിൻവാങ്ങൽ. അടിക്കടി ജലീൽ പാർട്ടിക്കും സർക്കാരിനും തലവേദനയുണ്ടാക്കുന്നു എന്നാണ് CPMന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. CPM നേതൃത്വം ജലീലിനോട് തിരുത്താൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ മന്ത്രിമാരായ MV ഗോവിന്ദനും P രാജീവും എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു. ഡൽഹി തിലക് മാർഗ് പോലീസ് സ്റ്റേഷനിൽ BJP അനുകൂലിയായ അഭിഭാഷകൻ ജലീലിനെതിരെ പരാതി നൽകിയിരുന്നു. രാജ്യദ്രോഹത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. ഡൽഹിയിൽ തുടരുമ്പോൾ അറസ്റ്റുണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് പുലർച്ചെ തന്നെ MLA കേരളത്തിലേക്ക് മടങ്ങിയതെന്നും വിലയിരുത്തലുണ്ട്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്നലെ ജലീലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. സമീപകാലത്ത് ഇത് 3 തവണയാണ് ജലീൽ CPMനെ വെട്ടിലാക്കുന്ന നിലപാടെടുക്കുന്നത്. സ്വാതന്ത്ര്യത്തോട് അനുബന്ധിച്ച് രാജ്യത്തെ വിഭജിക്കാൻ തീരുമാനിച്ചപ്പോൾ നാട്ടുരാജ്യങ്ങൾ പുതുതായി രൂപീകരിച്ച രാഷ്ട്രങ്ങളിൽ ചേരാൻ നിർബന്ധിതരായി. ഒന്നുകിൽ ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന നിലയിലായി കാര്യങ്ങൾ. സ്വയംഭരണമെന്ന സാധ്യത പല കാരണങ്ങൾ കൊണ്ട് പ്രായോഗികമായിരുന്നില്ല. തീരുമാനമെടുക്കാൻ ഹരിസിംഗിന് കൂടുതൽ സമയം വേണമായിരുന്നു. ഭരിക്കുന്നത് ഹിന്ദു രാജാവാണെങ്കിലും പ്രജകൾ ഭൂരിപക്ഷവും ഇസ്ലാം വിശ്വാസികളായിരുന്നു. തീരുമാനം നീണ്ടുപോകുന്നതിനിടെ കാശ്മീർ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ ശ്രമം തുടങ്ങി. പൂഞ്ച് പ്രദേശത്തെ വിഘടനവാദികൾ കലാപം ആരംഭിച്ചു. പഷ്തൂൺ ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവരെ ആയുധം നൽകി കാശ്മീരിലേക്ക് കടത്തി. ഗത്യന്തരമില്ലാതെ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടി. സൈന്യത്തെ കാശ്മീരിലേക്ക് അയക്കണമെങ്കിൽ ലയന കരാറിൽ ഒപ്പിടണമെന്ന് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ നിലപാടെടുത്തു. ഹരിസിംഗ് അതിന് സമ്മതിക്കുകയും ചെയ്തു. 1947 ഒക്ടോബർ 26 ഹരിസിംഗ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ഒപ്പിട്ടു. കാശ്മീർ അങ്ങനെ ഇന്ത്യയുടെ ഭാഗമായി. ഇന്ത്യൻ പട്ടാളം കാശ്മീരിൽ പ്രവേശിച്ചു. പാക് പിന്തുണയുള്ള വിഘടനവാദികളെ ഭൂരിഭാഗം പ്രദേശത്തു നിന്നും തുരത്തി. കാശ്മീരിലെ അന്നത്തെ ജനകീയ നേതാവായ ഷെയ്ഖ് അബ്ദുള്ള ലയനത്തെ അംഗീകരിച്ചു. ഹരിസിംഗിന്റെ തീരുമാനം പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല. കാശ്മീരിനെ ചൊല്ലി ഇതുവരെ 4 വട്ടം ഇന്ത്യ പാക് യുദ്ധം നടന്നു. അതിനൊടുവിലത്തേതാണ് 1999 കാർഗിൽ യുദ്ധം. ഇങ്ങനെയാണ് വാസ്തവമെന്നിരിക്കെ ജലീൽ നടത്തിയ പരാമർശം തികച്ചും ഇന്ത്യ വിരുദ്ധമായി തന്നെ കാണേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള ടൈംസ്.